വളരെ പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു ധനികനായ വ്യക്തി ഉണ്ടായിരുന്നു. തന്റെ സമ്പത്തിൽ അയാൾക്ക് ഒട്ടും തന്നെ തൃപ്തി ഉണ്ടായിരുന്നില്ല. വീണ്ടും വീണ്ടും പണം ഉണ്ടാക്കണം എന്നതായിരുന്നു അയാളുടെ ജീവിത ലക്ഷ്യം തന്നെ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തന്റെ ഗ്രാമത്തിൽ ഒരു സന്യാസി വന്നതായി, അത്ഭുത ശക്തികളുള്ള സന്യാസിയാണ് കേട്ടോ, വന്നതായി നമ്മുടെ ധനികൻ അറിഞ്ഞു. അയാൾ അപ്പോൾ തന്നെ സന്യാസിയെ കാണുവാനായിട്ട് ചെന്ന് അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. സന്യാസി നമ്മുടെ ധനികൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ നന്നായി ധനികൻ പരിചരിച്ചു. സന്യാസിക്ക് സന്തോഷമായി. അദ്ദേഹം പോകാൻ നേരം നമ്മുടെ ധനികന് 4 വിളക്കുകൾ നൽകി. നീ എന്നെ നന്നായി പരിചരിച്ചു, എനിക്ക് സന്തോഷമായി. ഈ വിളക്കുകൾ നിനക്കുള്ളതാണ്. നിനക്ക് എപ്പോഴാണോ പണത്തിന് ആവശ്യം വരുന്നത് അപ്പോൾ നീ 1-ാമത്തെ വിളക്ക് കത്തിക്കുക. എന്നിട്ട് നീ കിഴക്കുവശത്തേക്ക് നടക്കുക. ഈ വിളക്ക് അണയുന്ന സ്ഥലം നീ കുഴിച്ചു നോക്കുക. അവിടെ നിനക്കുള്ള ധനമുണ്ടായിരിക്കും. വീണ്ടും നിനക്ക് പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ നീ 2-ാമത്തെ വിളക്ക് കത്തിക്കുക. ഇതുമായി നീ പോകേണ്ടത് പടിഞ്ഞാറ് വശത്തേക്കാണ്. വിളക്കണയുന്ന സ്ഥലം നീ കുഴിച്ചു നോക്കുക. അവിടെ നിനക്കുള്ള ധനമുണ്ടാകും. അതുകൊണ്ടും നിനക്ക് പണം തികയാതെ വരികയാണെങ്കിൽ നീ 3-ാമത്തെ വിളക്ക് കത്തിക്കുക. ഇത്തവണ പോകേണ്ടത് വടക്കുവശത്തേക്കാണ്. വിളക്കണയുന്ന സ്ഥലം കുഴിച്ചു നോക്കുക. നിനക്കുള്ള ധനം അവിടെ ഉണ്ടായിരിക്കും. എത്ര ആവശ്യമുണ്ടെങ്കിലും ഈ 4-ാമത്തെ വിളക്ക് നീ കത്തിക്കരുത്. ഈ 3 വിളക്ക് മാത്രമേ നീ ഉപയോഗിക്കാവൂ എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്നും യാത്രയായി. നമ്മുടെ ധനികന് വളരെ സന്തോഷമായി. കാര്യം തനിക്ക് കിട്ടിയിരിക്കുന്നത് അത്ഭുത വിളക്കുകളാണ്. തന്നിരിക്കുന്നത് നിസാരനായ വ്യക്തിയുമല്ല, ഒട്ടേറെ അത്ഭുത പ്രവൃത്തികൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ആ സന്യാസി. നമ്മുടെ ധനികൻ അടുത്ത ദിവസം തന്നെ 1-ാമത്തെ വിളക്ക് കത്തിച്ച് സന്യാസി പറഞ്ഞ ദിശയിലൂടെ യാത്ര തുടർന്നു. നടന്ന് നടന്ന് നമ്മുടെ ധനികൻ എത്തിയത് ഒരു കാട്ടിലാണ്. അവിടെ വെച്ച് ആ വിളക്കണഞ്ഞു. അയാൾ എത്തിച്ചേർന്ന സ്ഥലം കുഴിച്ചു നോക്കി. അവിടെ കണ്ട കാഴ്ച അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. ഒരു വലിയ പെട്ടി നിറയെ സ്വർണ്ണ നാണയങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ധനികന് സന്തോഷമായി. അദ്ദേഹം അതുമായി തിരികെ പോന്നു. നമ്മുടെ ധനികന് എത്ര പണം കിട്ടിയാലും മതിയാകില്ലല്ലോ. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ 2-ാമത്തെ വിളക്കും കത്തിച്ചു. അതുമായി സന്യാസി പറഞ്ഞ ദിശയിലേക്ക് യാത്ര തുടങ്ങി. ഇത്തവണ അയാൾ എത്തിയത് വളരെ വിജനമായ ഒരു സ്ഥലത്താണ്. ആരുമില്ല അവിടെയെങ്ങും. അയാൾ ആ സ്ഥലം കുഴിച്ചു നോക്കി. ഇത്തവണ അയാൾക്ക് കിട്ടിയത് ഒരു പെട്ടി നിറയെ രത്നങ്ങളും വജ്രങ്ങളുമൊക്കെയാണ്. ഇത്രയധികം സമ്പത്ത് കിട്ടിയിട്ടും അയാളുടെ അത്യാഗ്രഹത്തിന് യാതൊരു കുറവും സംഭവിച്ചിരുന്നില്ല. അയാൾ അപ്പോൾ തന്നെ 3-ാമത്തെ വിളക്കും കത്തിച്ചു. സന്യാസി പറഞ്ഞ ദിശയിൽ യാത്ര തുടങ്ങി. ഇത്തവണ അയാൾ എത്തിയത് ഒരു കാട്ടിലാണ്. ഒരു മരത്തിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ വിളക്ക് കെട്ടു. അയാൾ അവിടെ കുഴിച്ചു നോക്കി. ഇത്തവണയും അയാൾക്ക് വലിയൊരു പെട്ടി നിറയെ സ്വർണ്ണ നാണയങ്ങൾ ലഭിച്ചു. അയാൾ അതും എടുത്തു. അതിനുശേഷം അയാൾ വിചാരിച്ചു, ഈ 4-ാമത്തെ വിളക്ക് കത്തിക്കരുതെന്ന് സന്യാസി പറഞ്ഞിട്ടുണ്ട്. അത് ചിലപ്പോൾ അവിടെ ഇതിലും കൂടുതൽ സമ്പത്തുണ്ടായിരിക്കും. അത് മുഴുവൻ സന്യാസി ഒറ്റയ്ക്ക് കൈക്കലാക്കണമെന്ന് വിചാരിച്ചായിരിക്കും തന്നോട് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞത് എന്നു കരുതി അയാൾ 4-ാമത്തെ വിളക്ക് കത്തിച്ച് സന്യാസി പറഞ്ഞ ദിശയിലേക്ക് യാത്ര തുടങ്ങി. ഇത്തവണ അയാൾ എത്തിയത് ഒരു കൊടും കാട്ടിലാണ്. സന്യാസി പറഞ്ഞതുപോലെ വിളക്ക് കെട്ടു. അയാൾ ആ സ്ഥലം കുഴിച്ചു നോക്കി. അയാൾ കണ്ടത് താഴേക്ക് കുറേ പടവുകളാണ്. അയാൾ അത് ഇറങ്ങിച്ചെന്നു. കണ്ട കാഴ്ച അയാളെ ഞെട്ടിപ്പിച്ചു. താഴെ മനോഹരമായ ഒരു കൊട്ടാരം. വളരെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊണ്ടാണ് ആ കൊട്ടാരത്തിലെ എല്ലാ വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ നിരവധി മുറികളുമുണ്ട്. അയാൾ ആദ്യത്തെ മുറി പോയി തുറന്നു. കണ്ട കാഴ്ച അയാളെ ഞെട്ടിപ്പിച്ചു. അതിൽ നിറയെ പണവും സ്വർണവും രത്നങ്ങളും ഒക്കെയായിരുന്നു. അടുത്ത മുറി തുറന്നു. അവിടെയും ഇതുതന്നെയായിരുന്നു കാഴ്ച. അയാൾക്ക് വളരെ സന്തോഷമായി. അപ്പോഴാണ് മുകളിൽ നിന്നും എന്തോ ഒരു ശബ്ദം അയാൾ കേട്ടത്. എന്തോ മില്ല് പ്രവർത്തിപ്പിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. അയാൾ അവിടെ നിന്നും മുകളിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ വളരെ പ്രായമുള്ള ഒരു മനുഷ്യനിരുന്ന് ഇങ്ങനെ മില്ല് പ്രവർത്തിപ്പിക്കുകയാണ്. ഇയാളെ കണ്ടപാടെ അയാൾക്ക് വളരെ സന്തോഷമായി. ആഹാ, നിങ്ങളൊന്ന് വരുമോ? നിങ്ങളിതൊന്ന് കറക്കിക്കൊണ്ടിരിക്കുമോ? ഞാൻ ഇപ്പോൾ വരാം. അത് പറഞ്ഞ വയസ്സ് എന്ന ആളെഴുന്നേറ്റു. നമ്മുടെ ധനികൻ അവിടെ പോയിരുന്ന് അതിങ്ങനെ കറക്കുവാൻ തുടങ്ങി. എണ്ണിട്ട് പാടെ നമ്മുടെ വൃദ്ധൻ ഉറക്കെ ചിരിക്കുവാൻ തുടങ്ങി. നമ്മുടെ ധനികൻ ആകെ അമ്പരപ്പായി. എന്തിനാണ് ഇയാൾ ഇങ്ങനെ ചിരിക്കുന്നത്? താങ്കൾ എന്തിനാണ് ചിരിക്കുന്നത്? ഈ കൊട്ടാരം ആരുടേതാണ്? താങ്കളുടേതാണോ? ഇവിടെ എങ്ങനെയാണ് ഇത്രയധികം സമ്പത്ത് വന്നത്? വൃദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനിവിടെ വർഷങ്ങൾക്ക് മുൻപ് വന്നതാണ്. ഞാനും 4-ാമത്തെ വിളക്ക് കത്തിച്ചാണ് ഇവിടെ എത്തിയത്. നീ ഇപ്പോൾ ഈ കറക്കിക്കൊണ്ടിരിക്കുന്ന മില്ലില്ലേ,
ഇത് നീ എപ്പോഴാണോ നിർത്തുന്നത് അപ്പോൾ ഈ കൊട്ടാരം ഇടിഞ്ഞ് താഴെ വീഴും. നമ്മൾ ഇതിടിഞ്ഞ് മരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ രക്ഷപ്പെട്ടു, ഞാനിവിടെ നിന്നും പോവുകയാണ്. ധനികനാകെ പരിഭ്രമമായി. അയാൾ പറഞ്ഞു, നിൽക്കൂ, നിങ്ങളൊന്ന് പറയൂ, ഞാനിവിടെ നിന്നും എങ്ങനെ രക്ഷപ്പെടും? അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, നിന്നെപ്പോലെ ആരെങ്കിലും നാലാമത്തെ വിളക്ക് കത്തിച്ച് ഇവിടെ വരണം, എന്നാൽ മാത്രമേ നിനക്കിത് നിർത്തുവാൻ കഴിയുകയുള്ളൂ. ഇത്രയും പറഞ്ഞ് വൃദ്ധൻ അവിടെ നിന്നും യാത്രയായി. ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എന്തു കിട്ടിയാലും തനിക്കിത് പോരാ എന്ന് പറഞ്ഞ് നടക്കുന്ന ഓട്ടപ്പാച്ചിലില്ലേ, അതിൽ നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ ജീവിതം തന്നെ ആയിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.